Hi friends, another video ile nurukku godamba mixed jar il vechichikana oru albudho kaanikkunnu. Appo nurukku godamba korchu telacha vellathile ittu njane oru 20 minute kudarkkan vechittunde. Okay? Kudarna shesham aa vellam ella nammal kalanittu mixed jar ilekku namukku ittu kodukkam. Appo nammal idu telacha vellathil ittan nirbandhavonnu illa. Namukku 2-3 manikkur kudu sadhana vellathil kudurthalum madhi. Yadala, better than chanting with either the minute, Telachavalatale, and let the chocolate to canning on night to Kudurno Verinta. Up a number in the Indakan, the Kinatapa Michana, Kinatapoana, Nurka Gotham Bachin, Dakan. Up another full light, mix it a jar little tender, or you car spoon jirago, or you moon ale a kayo to the tender. In the Amka Sharker Pani, edited the number of Madritan and said the Sharker Pani Cherkam. In other land, the name Panjasarin Cherkam. Panjasara Cherkan and Amka the Arakimba, Tanga Paljurjonam, Archidakanite. If you had a Sharker Pani Adonde, your corch Tanga Palacherkon, Nurbando Nula, Sadana Velanger Tadamadi. Upon Yanabe Sharker Pani Ochitunde. In Namakadana, Archidakata. അപ്പോൾ ദേ അരച്ചെടുത്തത് ഈ ഒരു രൂപത്തിലുണ്ട് അപ്പോൾ ഞാൻ ഇത്രി തേങ്ങാപ്പാൽ എടുത്തു വെച്ചു അതുകൊണ്ട് ഒഴിച്ചു നിർബന്ധമൊന്നുമില്ല നമുക്ക് സാധാരണ വെള്ളം ഒഴിച്ചാലും മതി ഇനി അതല്ല നിങ്ങൾ പഞ്ചസാര ഇടുകയാണെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചോളൂ അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ദേ അരച്ച് ഫുൾ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് തേങ്ങ നെയ്യിലൊന്ന് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് വേറെ ഒന്നും ചെയ്താൽ നമുക്ക് എത്ര തേങ്ങ വേണോ അത്രയും തേങ്ങ ഇടാം ഇനി അതല്ല നിങ്ങൾക്ക് ഏത്തപ്പഴം എന്തെങ്കിലും ആണെങ്കിൽ അത് നമുക്ക് നെയ്യിൽ മൂപ്പിച്ചിട്ട് ചേർക്കാവുന്നതാണ് അപ്പോൾ നെയ്യിൽ മൂപ്പിച്ച തേങ്ങയോ അല്ലെങ്കിൽ പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നിങ്ങളുടെ ഇഷ്ടത്തിനും ടേസ്റ്റിനും അനുസരിച്ച് നമുക്കത് ചേർത്ത് കൊടുക്കാം ഏത്തപ്പഴമാണ് കുറച്ചുകൂടി നല്ലത് ചേർക്കുമ്പോൾ അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ഇളക്കിയ ശേഷം നമ്മൾ നേരെ ഇഡ്ലി ചെമ്പിലേക്ക് വെക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഈ തേങ്ങ മൂപ്പിക്കണതിന് പകരം തന്നെ തേങ്ങ കൊത്തു നെയ്യിൽ ഇതാക്കിയിട്ടിടാം അത് നല്ല ടേസ്റ്റാണ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനൊരു നമുക്ക് നല്ല ഇപ്പോൾ കിണ്ണമൊക്കെ ഉണ്ടെങ്കിൽ കിണ്ണത്തിലൊക്കെ ഇടുന്നതായിരിക്കും നല്ലത് അപ്പോൾ എൻ്റെ കയ്യിലുള്ള കിണ്ണം വലുതാണ് അപ്പോൾ അത് നമ്മുടെ ഇഡ്ലി ചെമ്പിൽ കയറാത്തതുകൊണ്ട് ഞാൻ ഒരു ലഞ്ച് ബോക്സിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഇങ്ങനെ നിറച്ചിട്ടുണ്ട് ഇനി നേരെ ഞാൻ ഇഡ്ലി ചെമ്പിൻ്റെ അത് അതിലേക്ക് വെക്കണം അപ്പോൾ നമ്മൾ അങ്ങനെ വെച്ചിട്ട് ഒരു 25 മിനിറ്റെങ്കിലും കുറഞ്ഞ് നമുക്കത് ആവി കയറ്റി എടുക്കേണ്ടി വരും കേട്ടോ വെള്ളം വെച്ചിട്ട് നമ്മൾ ആവി കയറ്റി എടുക്കുക 25 മിനിറ്റ് തുറക്കേണ്ട ആവില്ല 25 മിനിറ്റ് പിന്നെ വളരെ തിന്നായിട്ടാണെങ്കിൽ ഒരു 5 മിനിറ്റിലൊക്കെ ആവും അത്രയൊക്കെ സമയം വേണ്ടു ഇനിയിപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ആക്കിയെടുക്കാൻ സമയം ഗ്യാസൊക്കെ ചിലവാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഇഡ്ലിത്തട്ടിലേക്ക് ഒന്ന് ഒഴിച്ചാൽ മതി ഇഡ്ലിത്തട്ടിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ വേഗം ഒരു 10 മിനിറ്റിൽ കുറേ എണ്ണ നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ളത് കിട്ടുകയും ചെയ്യും അപ്പോൾ അത് ഞാനിതിപ്പോൾ ആവി കയറ്റി എടുത്തിട്ട് കാണിച്ചു അപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും കാണുന്ന ഒരു ലുക്കിനും വേണ്ടിയിട്ടും ഞാൻ ഇങ്ങനെ ചെയ്തു നിങ്ങൾക്ക് ഇഡ്ലി തട്ടി തന്നെ ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ സംഭവം ഒട്ടുന്നില്ല ആയിട്ടുണ്ട് 25 മിനിറ്റിന് ശേഷം ഞാൻ പുറത്തെടുത്തു തണുത്ത ശേഷം മാത്രം നമ്മളത് പ്ലേറ്റിലേക്ക് കൊട്ടുക കാരണം അല്ലെങ്കിൽ നമുക്കൊരു ഒട്ടൽ പോലെ ഫീൽ ചെയ്യും അപ്പോൾ ചുറ്റും ഞാൻ കട്ട് ചെയ്ത് ഇതാക്കണ്ടേ അപ്പോൾ നുറുക്ക് ഗോതമ്പൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ ചെയ്ത് നോക്കിക്കോളൂ കിണ്ണത്തപ്പം നല്ല ടേസ്റ്റ് വേണം നല്ല ടേസ്റ്റാണ് നല്ല നെയ്യ് മൂപ്പിച്ചതിൻ്റെ മണവും ശർക്കരയും ഗോതമ്പും ഏലക്കയും ജീരകവും എല്ലാം കൂടി അപ്പം കണ്ടോ നല്ല സോഫ്റ്റാണ് ഒട്ടും തന്നെ അതിൽ പിടിച്ചിട്ടില്ല അപ്പോൾ നമുക്കതൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കിക്കേ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റും ആണ് കാണിച്ചു തരാം പലരും പല രീതിയിലൊക്കെ തന്നെ ഉണ്ടാക്കുന്നത് ഒരേ മെത്തേഡൊന്നുമല്ലല്ലോ എല്ലാ പല രീതിയിൽ ഉണ്ടാക്കുന്നത് കണ്ടോ അതിങ്ങനെ നന്നായിട്ട് സോഫ്റ്റാണ് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നോക്കണ്ടേ എത്രമാത്രം സോഫ്റ്റ് ഉണ്ടെന്ന് അറിയാനായിട്ട് അപ്പോൾ അതേ നമ്മൾ കട്ട് ചെയ്യാൻ പോകണത് കത്തിങ്ങനെ വെക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകണ്ടോ ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ തന്നെ നന്നായിട്ട് ഉള്ളിപ്പോവും അത്രയും സോഫ്റ്റാണ് വാരിയിട്ട് അലിഞ്ഞു പോവും അപ്പോൾ ഇത് പല രീതിയിൽ ഗോതമ്പ് പൊടി വെച്ചുണ്ടാക്കും ഗോതമ്പ് മാവ് വെച്ചുണ്ടാക്കും അല്ലേ പല രീതിയിൽ നമ്മളത് ഉണ്ടാക്കാറുണ്ട് അല്ലേ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക താങ്ക് യു